നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രിയെയും ചെയർമാനെയും വെല്ലുവിളിച്ച ജീവനക്കാർക്ക് സ്ഥലം മാറ്റൽ. എം ജി സുരേഷ് കുമാറിനെയും ജാസ്മിൻ ബാനുവിനെയുമാണ് സ്ഥലം മാറ്റിയത്. സെക്രട്ടറിയുടെ പ്രമോഷനും റദ്ദാക്കി. കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിന്റെ അടക്കം സസ്പെൻഷൻ പിൻവലിച്ചു. ശേഷം ഇവരെ സ്ഥലം മാറ്റി. എം ജി സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി ബി ഹരികുമാർ എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. എന്നാൽ സുരേഷ് കുമാറിനെ പെരിന്തൽമണ്ണയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ ഹരികുമാറിന്റെ പ്രമോഷൻ റദ്ദാക്കി. തിരുവനന്തപുരം ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ജാസ്മിൻ ബാനുവിന്റെ സസ്പെൻഷൻ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. സീതത്തോട് ഡിവിഷനിലേക്ക് സ്ഥലം മാറ്റിയാണ് നടപടി സ്വീകരിച്ചത്. സസ്പെൻഷനിലിരിക്കെ കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ അടക്കമുള്ള ഭാരവാഹികൾ ഇരുന്ന സീറ്റിലേക്ക് പുതിയ ആളുകളെ നിയമിച്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. എം ജി സുരേഷ് കുമാർ വഹിച്ച പവർ സിസ്റ്റം എഞ്ചിനീയറിംഗിൽ പുതിയ ഇഇയെയും ജാസ്മിൻ ബാനുവിന്റെ സീറ്റായ തിരുവനന്തപുരം ഡിവിഷനിൽ പുതിയ ഇഇയെയും നിയമിച്ചാണ് ഉത്തരവിറക്കിയത്. സ്ഥാനക്കയറ്റം ലഭിച്ച എഇഇമാരെയാണ് പകരമായി നിയമിച്ചിരിക്കുന്നത്. എന്നാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ബി ഹരികുമാറിന് പ്രമോഷൻ നൽകിയിട്ടില്ല. മാനേജ്മെന്റിനെ വെല്ലുവിളിച്ച കെ എസ് സി ബിയിലെ ഇടത് സംഘടനകൾക്ക് തിരിച്ചടിയാകുന്നതാണ് സ്ഥലം മാറ്റം അടക്കമുള്ള നടപടികൾ. യൂണിയൻ നേതാക്കളും ചെയർമാനും തമ്മിലുള്ള പോരിനിടെയാണ് സർവീസ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് എം ജി സുരേഷ് കുമാർ അടക്കമുള്ള നേതാക്കളെ സസ്പെൻഡ് ചെയ്തത്. കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കെ എസ് സി ബിയിലെ വനിതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതാണ് കെ എസ് സി ബിയിലെ പോരിന് കാരണമായത്. അനുമതി കൂടാതെ അവധിയിൽ പോയി, ചുമതല കൈമാറുന്നതിൽ വീഴ്ച വരുത്തി എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് മാർച്ച് 28-നായിരുന്നു സസ്പെൻഷൻ ഉത്തരവ് നൽകിയത്. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയപ്പോൾ ചെയർമാൻ പരിഹസിച്ചുവെന്നും സംഘടനയുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലെന്നും കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചിരുന്നു. ഓൺലൈനായി ഇന്ന് നടന്ന യോഗത്തിൽ ഇവരുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ നേരത്തെയുള്ള ഇടത്ത് പോസ്റ്റിംഗ് നൽകാനാവില്ലെന്ന് ബോർഡ് അറിയിച്ചിരുന്നു. കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണം, അച്ചടക്ക നടപടി തുടരും എന്നീ കർശന ഉപാധികളോടെയാണ് ജാസ്മിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. എന്നാൽ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ജാസ്മിൻ ബാനു പറഞ്ഞു. കോടതി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് സ്ഥലം മാറ്റമെന്ന് അവർ കുറ്റപ്പെടുത്തി. ചർച്ചയിൽ തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞുവെന്നും ഒരു തീരുമാനവും എടുത്തില്ലെന്നും എന്നാൽ സസ്പെൻഷൻ നടപടി തെറ്റായിരുന്നുവെന്നും ബോർഡ് മാനേജ്മെന്റ് സമ്മതിച്ചിരിക്കുകയാണെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. ഏകപക്ഷീയ സമീപനം തിരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോർഡ് ചെയർമാന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നും ആവശ്യങ്ങളിൽ തീരുമാനമാകാത്തതിനാൽ സമരം തുടരുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി. ജാസ്മിൻ ബാനുവിനെ സീതത്തോടേക്ക് സ്ഥലം മാറ്റിയത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സി എം ഡി പങ്കെടുത്തില്ലെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി പോസിറ്റീവായി തീരുമാനമുണ്ടായാൽ സമരം അവസാനിപ്പിക്കുമെന്നും ദുരൂഹമായ നടപടികളാണ് ബോർഡ് മാനേജ്മെന്റ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.